തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ മാനങ്ങളുള്ളതാ. കാരണം അതൊരു നഗരമാണ്, കോർപ്പറേഷൻ ഏറിയാണ്. കോർപ്പറേഷൻ ടാക്സ് വാങ്ങിക്കുന്നതാണ്. പഞ്ചായത്തിനേക്കാളും മുനിസിപ്പാലിറ്റിയെക്കാളും ഒക്കെ ടാക്സ് വാങ്ങിച്ചുകൊണ്ടും വാട്ടർ അതോറിറ്റി തന്നെ കുടിക്കുന്ന വെള്ളത്തിന് വർഷാവർഷം കരം കൂട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. അതെല്ലാം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ടാപ്പ് കണക്ഷൻ കട്ട് ചെയ്യും എന്നെ പേടിച്ച് എല്ലാവരും കൊടുക്കാറുമുണ്ട്. ചിലർക്ക് ഉപയോഗിച്ച വെള്ളത്തിന്റെ 10 മടങ്ങും ഒക്കെ കൊടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അത് കണക്ഷൻ ഇല്ലാതാവും എന്നുള്ളത് കൊണ്ട് ആളുകൾ പേടിച്ചു കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പണ്ട് ധാരാളം കിണറുകൾ, കുളങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം മൂടപ്പെട്ടു. വീടുകൾക്ക് വേണ്ടിയുള്ള ആ നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി കൊണ്ടും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആർത്തി കൊണ്ടും ഗ്രീൻ ബെൽറ്റായിട്ടുള്ള ഏരിയകളിലും കെട്ടിടങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നു. അതിന്റെ ഫലം ഇപ്പൊ ദുരന്തം അനുഭവിക്കുക. അവിടെയൊക്കെ ഹൈ പ്രഷറിൽ വെള്ളം കയറും. അവരുടെ എ സി പ്ലാന്റിന് വെള്ളം വേണം. വലിയ ഹോട്ടലുകളുടെ എ സി പ്ലാന്റുകൾക്ക് വെള്ളം വേണം. ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചില അതോറിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്, ഇവിടെ എ സി പ്ലാന്റുകൾ നടത്തുന്നത് കുടിവെള്ളം കൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ജലക്ഷാമം വരുന്നത്. അവരോട് പൈസ വാങ്ങിക്കുന്നുമില്ല എന്നുള്ളതാണ്, ബില്ലുമില്ല. ഇത് മാത്രമല്ലല്ലോ, പല അഴിമതികളും നടക്കുന്നു. ചില ഉദ്യോഗസ്ഥര് ഈ കുഴലിൽ കൂടി, രാജാവിന്റെ കാലത്തിട്ട കുഴലാണ്, അതിന്റെ പ്രഷർ കണ്ടമാനവും കൂട്ടി, അത് പി വി സി അല്ല ജി ഐ പൈപ്പുകളാണ്, അതിൽ കൂടി പ്രഷർ കണ്ടമാനവും കൂട്ടി അത് കുറച്ചു നാൾ കഴിയുമ്പോൾ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിക്കൂല. തുരുമ്പിച്ചതിൽ പ്രഷറും കൂടെ ചെല്ലുമ്പോ അതങ്ങ് പൊട്ടി. നടു റോഡിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പതിവ് തിരുവനന്തപുരത്ത് പണ്ടുകാലം മുതലേ ഉള്ളതാണ്. രാജാവിന്റെ കാലത്തില്ലായിരുന്നു. രാജാവിന്റെ കാലത്ത് വെള്ളത്തിന് കരവ് ഈടാക്കാറില്ലായിരുന്നു, സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് ആ വെള്ളയമ്പലത്ത് ആ ജലശുദ്ധീകരണ പ്ലാന്റ് സ്കൂൾ കുട്ടികൾ വന്ന് വിനോദയാത്രക്കിടയിൽ പഠിക്കാൻ വേണ്ടി വരുമല്ലോ, സ്റ്റഡി ടൂറിന് വരുമ്പോൾ സന്ദർശിക്കുന്ന മനോഹരമായ സ്ഥലമാണ്. ജല എങ്ങനെ ശുദ്ധീകരിക്കുന്നു ശാസ്ത്രീയമായിട്ടെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ സ്ഥാപിച്ചത് രാജാവിന്റെ കാലത്ത് സ്ഥാപിച്ചത്. അല്ലാതെ ഈ ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് അതിന്റെ നേട്ടമൊന്നും അവകാശപ്പെടാൻ പറ്റി. അവിടുന്ന് അന്നൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്ന വെള്ളം ഒരുപക്ഷെ ജനസംഖ്യയും വരുത്തു. അതുകൊണ്ട് ഇതിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ അളവും വളരെ കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതുകൂടാതെ അഴിമതിയും കൂടെ കൂടുന്നു, ഒഴുകുന്നുണ്ട് ഇതിൽ കൂടി. എങ്ങനെയെന്ന് വെച്ചാൽ ഈ പൈപ്പുകളുടെ പ്രഷർ കണ്ടമാനം അങ്ങ് കൂട്ടിക്കഴിയുമ്പോൾ ഇത് പൊട്ടും. പൊട്ടുമ്പോൾ എന്ത് വേണം? പുതിയ കരാറ് കൊടുക്കേണ്ടി വരും. അല്ലാതെ ജല അതോറിറ്റിക്ക് പ്രത്യേക എഞ്ചിനീയറിംഗ് വിഭാഗമൊന്നുമില്ലല്ലോ. ആ കരാറ് കൊടുക്കുന്നതിൽ കമ്മീഷൻ വാങ്ങുക, അത് വലിയൊരു വരുമാന സ്രോതസ്സാണ്. അതുകൂടാതെ ജല അതോറിറ്റീസ് ഗവൺമെന്റ് നിരക്കിലുള്ള ശമ്പളമാണല്ലോ, അതിന്റെ പെൻഷൻ മറ്റു കാര്യങ്ങളെല്ലാം അനുബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പെർക്സ് എന്ന് പറയുന്നത് ഒക്കെ കൂടി നല്ലൊരു തുക കിട്ടും. ടി എ ഡി ഇതെല്ലാം കൂടെ കിട്ടുന്നതിന് പുറമെ ഈ അഴിമതിയുടെ കാശും കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട് കിമ്പളമായിട്ട്. അപ്പൊ ആ ഒരു സൗകര്യം ഉപയോഗിച്ച് തന്നെയാണ് പ്രഷർ കൂട്ടി ഇതങ്ങ് കൂട്ടിയത്. നമുക്കെന്ത്, അത് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ല തുക കമ്മീഷൻ കിട്ടും. പല തലമുറകൾക്ക് ജീവിക്കാനുള്ള കോടികൾ ഉണ്ടാക്കി സമ്പാദിച്ചിട്ട് കൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞ് ഗുഡ് സർവീസ് സെന്ററിൽ വാങ്ങിച്ചുകൊണ്ട് പോകാമല്ലോ. അങ്ങനെയല്ല, ചില ഉദ്യോഗസ്ഥന്മാരും കളിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതൊക്കെ നോക്കേണ്ടതും ഇതേക്കുറിച്ചൊക്കെ പഠിച്ച് അതിന്മേൽ നടപടിയെടുക്കേണ്ടതും ഇവിടുത്തെ മേയറാണ്, കോർപ്പറേഷന്റെ മേയറാണ്. ആ കോർപ്പറേഷന്റെ മേയർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, രാഷ്ട്രീയവും കളിച്ചുകൊണ്ട് നടക്കുകയാണ്, ആ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു പുതിയൊരാളാണ്, പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണ്ടേ, അവനെയും കാണിക്കണ്ടേ. നേരത്തെ ഇരുന്ന വി കെ പ്രശാന്തിനെ പോലെ വിജയകരമായിട്ട് ഭരിച്ച ആ മേയറെ പോലെ രാഷ്ട്രീയം പറയുകയല്ലേ. ഈ മേയർക്ക് അങ്ങനൊന്നും പഠിക്കണമെന്നില്ല, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതുപോലെ. നേരത്തെ അറിയാം, കണ്ടക്ടർ പ്രശ്നത്തിലും ഒക്കെ അവരുടെ അഹങ്കാരം ഇതുവരെ പോയി എന്ന് കേരളം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ കുടിവെള്ള വില ഇന്ന് വരുന്ന ആളെ വരും എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഒരു 2 ദിവസം വന്നു കഴിഞ്ഞാൽ ദുരന്തമാണ് തിരുവനന്തപുരത്തിന്. കാരണം കിണറുകളില്ല, വേറെ സോഴ്സുകളില്ല. പ്രായമായവര് താമസിക്കുന്ന ധാരാളം വീടുകളുണ്ട്. ശ്രീകണ്ഠേശ്വരത്തെ ഒരു പ്രായമായ കുടുംബം, ആ ഭാര്യയും ഭർത്താവും മാത്രം, മക്കളൊന്നുമില്ല. കുടിവെള്ളത്തിന്റെ ഒക്കെ അതിന് കാര്യം പറഞ്ഞുകൊണ്ട് അവർ കരയുകയാണ്. അങ്ങനെ കരയുന്ന ധാരാളം കുടുംബങ്ങൾ ഈ നഗര മധ്യത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അതിനൊക്കെ കുറച്ചൊക്കെ പോഷ് ഏരിയയിൽ താമസിക്കുന്നത്, പാവപ്പെട്ട കോളനികളിൽ താമസിക്കുന്നവരുടെയൊക്കെ സ്ഥിതി എന്താണ്? ഈ വെള്ളമ്പത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാര് ഒരു കിണർ കുഴിക്കാൻ പോലും സ്ഥലമില്ലാത്തടത്ത്, ശവം നടക്കാൻ പോലും സ്ഥലമില്ലാത്ത പറമ്പുകളിലൊക്കെ നിവർത്തികൾ കൊണ്ട് താമസിക്കുന്നവരുടെ അക്കാര്യമൊന്നും പുറത്തുമില്ല, ചാനലുകൾ അങ്ങോട്ടൊന്നും പോകില്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വളരെ ദുരന്തമായി തീർന്നിരിക്കുക. 2 ദിവസം ഈ മേയർക്കും അതുപോലെ മന്ത്രിക്കും ഒക്കെ വെള്ളം കിട്ടാനുള്ള അറേഞ്ച്മെന്റുകൾ വേറെ കിട്ടും. മെഡിക്കൽ കോളേജുകളിലെ വെള്ളം കിട്ടാതെ വന്ന പല സ്ഥലങ്ങളിലും, ഓഫീസുകളില് ഫ്ലഷ് ചെയ്യാനുള്ള വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പൊ എന്തൊരു നാറ്റമാണ് തിരുവനന്തപുരം ഈ ഭരണം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നത്. റോഷി അഗസ്റ്റിൻ വലിയ വാദങ്ങളും ഒക്കെ പറയുന്ന ആള്, അവകാശവാദങ്ങളും പറയുന്ന ആള്,
ഇപ്പോൾ അതിപ്പോൾ ശരിയാവും, എന്ത് ചെയ്യാനാ? അപ്പോൾ വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം എത്തിക്കുക, അതാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷണം ആകാം. ശിവൻകുട്ടി പറഞ്ഞ ഇതേക്കുറിച്ച് മന്ത്രി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ ശരിക്കറിയാവുന്ന ആളുകൾ വാൽവുകൾ എവിടെയാണ് ഉള്ളതെന്ന് നേരത്തെ അറിയേണ്ടതായിരുന്നു. ഇതൊക്കെ ശരിക്കറിയാവുന്ന ഒരാളാണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ. അവിടുത്തെ തിരുവനന്തപുരത്തിന്റെ ഈ പൈപ്പുകളുടെ പോകുന്ന വഴികളെയൊക്കെയാണ് എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ശരിക്കറിയാവുന്ന ഒരു മേയറായിട്ടും കൂടിയിരുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഈ വെള്ളം അവിടെ മുൻകരുതലുകൾ ഉണ്ടാവേണ്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയാൻ ശിവൻകുട്ടിക്ക് അറിയാം, റോഷി അഗസ്റ്റിന് അറിയേണ്ടതായിരുന്നു. അതായത് ഈ കോട്ടയത്തെ മധ്യതിരുവിതാംകൂറിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, തൊട്ടടുത്ത തലസ്ഥാന തിരുവനന്തപുരത്തിന്റെ കാര്യം കൂടി നോക്കേണ്ടത്. ഇത്രയൊക്കെ മഴകൾ പെയ്തിട്ടും വാട്ടർ വാട്ടർ എവരിവെയർ നോർ എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് കോൾഡ്രിഡ്ജ് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. ഇത്രയും വെള്ളമുണ്ട്, മഴ പെയ്ത് നഗരത്തിൽ കൂടെ വെള്ളപ്പൊക്കമായിട്ട് ഒഴുകുകയാണ്, നദികളായിട്ടും പുഴകളായിട്ടും ഒഴുകുകയാണ്, അവിടെ എല്ലാം വെള്ളം ഏറി ഒഴുകുകയാണ്, കരകവിഞ്ഞൊഴുകുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, കക്കൂസിലൊന്ന് ഒഴിക്കാൻ വെള്ളമില്ല. എന്താണ് ഈ സ്ഥിതി? നമ്മൾ ആ പ്രാകൃത രീതികളിലേക്ക് പോകേണ്ടതാണോ? വെളിയുടെ വിസർജനം നിർത്തിയിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തലസ്ഥാന നഗരി, ഐശ്വര്യവും പ്രതാപവും ഉണ്ടായിരുന്ന ഒരു നഗരത്തിൽ ഇതൊക്കെ ഉണ്ടായതിന് ഉത്തരവാദിത്തികൾ ആയിട്ടുള്ളവർ നാല് കൂട്ടമാണ്. ഒന്ന് മന്ത്രി, രണ്ട് മേയർ, മൂന്നാമത് തിരുവനന്തപുരത്ത് ഒരു എം പി ഉണ്ടല്ലോ, അദ്ദേഹം എവിടെ? ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ കോൺഗ്രസ് ഒരു സമരവും ചെയ്തിട്ടില്ല, ബി ജെ പി മാത്രമാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പോ സമരം തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. ഇതെല്ലാം കഴിഞ്ഞപ്പോ ശശി തരൂർ പറഞ്ഞ ഒരു എം പി ഉണ്ടല്ലോ, ബാഴ്സലോണ മോഡൽ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം കുടിവെള്ളമെങ്കിലും ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം. എവിടെ അദ്ദേഹം? എവിടെ വിദേശത്തെങ്ങാണ്ട് പോയിരിക്കുകയാണ്? ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെ ആ ജനങ്ങള് ജയിപ്പിച്ചുവിട്ട എം പി അല്ലേ അദ്ദേഹം? ഈ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കാര്യമായിട്ട് ഫലപ്രദമായിട്ട് ഇത് നേരിടുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ ഭരണം നടത്തേണ്ടത്? എല്ലാ വിധത്തിലും പരാജയമാകണം എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് പോകുന്നത്. ആഭ്യന്തരം പരാജയം, ക്രമസമാധാനം പരാജയം. ഇതപ്പോ കുടിവെള്ളം, ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാം, കുടിവെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ഹോട്ടലുകളിൽ നിന്ന് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? എന്ത് വെള്ളമാണ് അവിടെ ഉപയോഗിക്കുന്നത് ആർക്കറിയാം? വല്ലാത്ത കഷ്ടമാണ്. തിരുവനന്തപുരത്തുകാരെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തരുത് കേട്ടോ. കോൺഗ്രസ്സുകാർ ഇതിന്റെ നടപടി, അവർ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടതല്ലേ, നിങ്ങളുടെ എം പിയെ ജയിപ്പിച്ചു വിട്ടതല്ലേ? നിങ്ങളുടെ സി പി എമ്മിന്റെ എത്ര എം എൽ എമാരെ അവിടെ ജയിപ്പിച്ചു? സി പി എം അല്ലേ ഭരണം നടത്തുന്നത്? അവർക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ നഗരത്തോട്?